സ്വർണ്ണ വില കുതിച്ച് ഉയർന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചുയർന്നിട്ടുള്ളത്. നാളെ കേരളത്തിൽ ഒരു വലിയ സംഖ്യ കൂടുന്ന രീതിയിലേക്ക്, എത്രയാണ് ആ സംഖ്യ എന്ന് ഇന്ത്യ റിയലി വീഡിയോയിലൂടെ തന്നെ പറയാം. എത്ര രൂപയാണ് നാളെ ഈ ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ കൂടിയേക്കാവുക എന്ന് ഇന്ത്യ റിയൽ പറയാം. ഇന്ത്യ റിയൽ ആദ്യം തന്നെ പറഞ്ഞതായിരുന്നു ഫ്രൈഡേക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നൊക്കെ, കാരണം ജോബ് റിപ്പോർട്ട് വരാനുണ്ട് എന്നുള്ളതൊക്കെ. എനിവേ, അതിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. വിൽക്കാൻ ഇന്ന് റിയൽ പറയാറില്ല കേട്ടോ, കാരണം ലോങ് ടൈമിലേക്ക് സ്വർണ്ണവില കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോൾ വാങ്ങണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഇന്ന് റിയൽ നൽകുന്ന അപ്ഡേറ്റുകൾ യഥാസമയം ലഭിക്കാതെ പോയി തെറ്റായി വ്യാഖ്യാനിച്ച് സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്ത ഇന്ത്യ റിയൽ അതിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ യഥാസമയം തന്നെ ഇന്ത്യ റിയൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്ത്യ റിയൽ നാളത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. എത്ര രൂപയാണ് ഈ വിപണി പ്രകാരം കൂടിയേക്കാവുക എന്ന് പറയാം. അതിൻ്റെ മുമ്പ് പറയാനുള്ളത്, ആഗോള വിപണിയിൽ ഈ പറയുന്ന പോലെയൊന്നല്ല, വല്ലാത്ത രീതിയിലാണ് വർധനവ് ഗോൾഡ് കാണിച്ചിട്ടുള്ളത്. 1809 US ഡോളർ എന്നുള്ള നിലക്ക് ഗോൾഡ് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതായത് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും 17 US ഡോളറിൻ്റെ വർധനവ്. അതും ഇപ്പോൾ പെട്ടെന്ന്, ഇന്ന് രാവിലെ വൈകുന്നേരം രാത്രി 7 വരെ ഗോൾഡ് ശാന്താണ്, സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാതെ. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് വീഡിയോ വലിച്ചയച്ച് ചെയ്യാതിരുന്നു. ഇന്ത്യയിൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ മറ്റൊന്നും റിപ്പോർട്ടുകളൊന്നും ഇല്ലാതെ വെറുതെ വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ വീഡിയോ ചെയ്യുന്ന സമയം ഗോൾഡ് അങ്ങ് വലിയ രീതിയിലേക്ക് ഉയർച്ച വന്നേക്കാണ്. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ജോബ് റിപ്പോർട്ട് വന്നു. ജോബ് റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം വിലയിരുത്തപ്പെട്ടത് അനലിസ്റ്റുകൾ, ജോബ് റിപ്പോർട്ട് വന്നു എന്നാലും ഗോൾഡ് ഇങ്ങനെ നിൽക്കുകയാണ്, ഇപ്പോൾ സ്വർണ്ണവില ഉയർന്നു, ഇനിയിപ്പോൾ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, ഇനിയിപ്പോൾ അതിന് പറയും ജോബ് റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഉയർച്ച വന്നതെന്ന്. ഇതിലെ യഥാർത്ഥത്തിലുള്ള ഇതിലെ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കുക. ജോബ് റിപ്പോർട്ടിന് പ്രധാനമുണ്ട്. ശരി, അൺഎംപ്ലോയ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇനി അത് ഗോൾഡ് താഴേക്ക് പോയി കഴിഞ്ഞാൽ തിരക്കേടില്ലാത്ത ജോബ് റിപ്പോർട്ടായിരുന്നു എന്ന് പറയും. ഇതിലുള്ള യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വിൽക്കപ്പെടുകയും താഴേക്ക് പോകുമ്പോൾ അവിടെ വാങ്ങപ്പെടുകയും ചെയ്യുകയാണ്. അതാണ് ഏറ്റവും വലിയ ഫാക്ട്. ഗോൾഡിൻ്റെ ഡിമാൻഡാണ് ഗോൾഡ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്ത്. ഈ ഡേറ്റാസിന് പ്രധാനം ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷേ ഇത് റിയൽ നിങ്ങളിലേക്ക് വിളിച്ച് വീശുന്ന എന്തിലേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് പ്രൈസ് ഉയർന്നുകൊണ്ടേയിരിക്കും. അത് സപ്പോർട്ട് ലെവൽ ഉയർത്തി 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 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണ് വരിക. ഇപ്പോൾ ഇനി 1809 അല്ലേ, ഇനി ഇത് അർദ്ധരാത്രി ആകുമ്പോൾ 1815 1815 വേറെ പ്രത്യേകത ഉണ്ട്, ദിസ് വീക്ക് ഹൈ ആണ്, അത് ക്രോസ് ചെയ്യാൻ കഴിയുമെന്ന് ഗോൾഡിന് നോക്കണം. 1815 അല്ലെങ്കിൽ 1820 പോയി കഴിഞ്ഞാൽ അവിടെ വിൽക്കപ്പെടും ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടക്കും, ഗോൾഡ് പ്രൈസ് താഴേക്ക് വരും. പക്ഷേ ആ താഴേക്ക് വരുമ്പോൾ, ഓരോ പ്രാവശ്യം താഴേക്ക് വരുമ്പോഴും ഗോൾഡ് എവിടെ നിന്നാണോ മുകളിലേക്ക് പോയത്, ഐ മീൻ ലാസ്റ്റ് ഡേയ്സിലെല്ലാം മുകളിലേക്ക് പോയല്ല, ഓരോ സൈക്കിളിൻ്റെയും സ്റ്റാർട്ടിങ്ങിനുള്ള എവിടെ നിന്നാണ് മുകളിലേക്ക് പോയത്, അവിടേക്ക് തിരിച്ചെത്തില്ല. അതാണ് ഗോൾഡിൻ്റെ പ്രൈസ് ആക്ഷൻ. അതുകൊണ്ടാണ് ഇന്ത്യ റിയൽ പറയുന്നത്, കുറയുന്നത് വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുക. കൂടുതൽ തല പുകഞ്ഞ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കുറയുമ്പോൾ അത് വാങ്ങാനുള്ള അവസരമായിട്ട്. ഇനി നാളെ പോയിട്ട് അയ്യോ കൂടുകയാണല്ലോ എഴുതിയിട്ട് നാളെ പോയിട്ട് വാങ്ങണ്ടെന്ന് മനസ്സിലായില്ല, താഴേക്കന്നെ വരും. ഇനി 1815 ഗോൾഡിന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞാൽ 1836 എന്ന് പറയുന്ന വല്ലാത്ത റെസിസ്റ്റൻസ് ലെവലുണ്ട്, അത് ബ്രേക്ക് ചെയ്യുകയാണ് ഗോൾഡിനെ സംബന്ധിച്ച് മുകളിലേക്കുള്ള പ്രയാണത്തിലേക്കുള്ള ഏറ്റവും വലിയ സ്റ്റെപ്പ്. അതിലേക്ക് എത്തട്ടെ അപ്പോൾ പറയാം. അത് ഒറ്റയടിക്ക്, ഒരു വലിയ കാറ്റലിസ്റ്റ് ഇല്ലാതെ ഒറ്റയടിക്ക് ക്ലോസ് ചെയ്ത് പോവുക വളരെയധികം ബുദ്ധിമുട്ടാണ്. സപ്പോർട്ട് ലെവൽ ഉയർത്തി ഉയർത്തി മെല്ലെ മെല്ലെ
പോവുകയല്ലാതെ. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. നാളത്തെ സ്വർണ്ണവില എത്ര കൂടുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഹൈ ഇന്റർവ്യൂ റിപ്പോർട്ട് കണ്ടാണ് 1815 എന്നുള്ളത്. ദിസ് വീക്ക് മീൻസ് ലാസ്റ്റ് മന്ത് ആൾസോ, യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് ആൾസോ. ലാസ്റ്റ് മന്തിലെ 1815 വന്നത് ശരിക്ക്, ഐ മീൻ നവംബർ അല്ലാതെ ഒക്ടോബർ ഹൈ. ഈ ഒക്ടോബർ ഹൈയിലെ 1815 എന്ന് പറയുന്ന ആ സംഖ്യ ക്രോസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഈ രാത്രി തന്നെ മുകളിലേക്ക് ഒന്ന് പോയിട്ട് താഴേക്ക് വന്നൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ താഴേക്ക് വരുന്നൊരു ചെറിയൊരു ഡിപ്പിലാണ് ഉള്ളത്, പക്ഷേ അത് പൂർണ്ണമായിട്ടും താഴേക്ക് എത്തത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും വിൽക്കാനോ ഒന്നും പോകുന്നില്ല ഗോൾഡിനെ സംബന്ധിച്ച് എന്ന് നോക്കാം. എനിവേ എന്താ പറയുക, അടുത്ത അപ്ഡേറ്റ് നൽകും അതിനെക്കുറിച്ച്. ഇനി വ്യാഴാഴ്ചത്തെ ലോ എന്ന് പറയുന്ന പിന്നെ ഒരു റെസിഡൻസ് ലെവൽ വേണമെങ്കിൽ 1780, അതൊരു വെറും നമ്പർ മാത്രം. പക്ഷേ വ്യാഴാഴ്ചത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് 1769 ഉണ്ട്, ഒരു സപ്പോർട്ടായിട്ട് കിടക്കുന്നത്. പിന്നെയുള്ളത് സെപ്റ്റംബറിലെ ലോ എന്ന് പറയുന്ന 1721, അതായത് 1721 1836 ഇടക്കാണ് ഗോൾഡ് നിലനിൽക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 1815 നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, പക്ഷേ 1815 സേഫ് അല്ല. ഈ സമയത്ത് അത് ആ റെസിഡൻസ് ലെവൽ പൊട്ടിച്ച് ഗോൾഡ് മുകളിലേക്ക് പോയേക്കാം. ഇന്റർവ്യൽ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർദ്ധരാത്രിയൊന്നും ആയിട്ടില്ല, ഈ സമയം 10 മണിയാണെന്ന് തോന്നുന്നത്. ഇനി ഇന്റർവ്യൽ ഇതിൽ നൽകാം വീഡിയോ നൽകുമ്പോൾ. ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവിലയായ 35760, രാവിലെ 120 രൂപ കൂടി. ആ 120 പ്രത്യേകത എനിക്കറിയില്ലേ, 120 എന്നല്ല 320 രൂപ കൂടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ തലേ ദിവസം 200 രൂപ കുറക്കാത്തത് കൊണ്ട് അത് ഇന്ത്യയിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് നടക്കുകയും ചെയ്തു. ഇന്നലെയും ഇന്ത്യയിൽ അത് പറഞ്ഞു, ഇന്നും അത് യാഥാർത്ഥ്യമായതിൽ ഇന്ത്യയിൽ വളരെ സന്തോഷമുണ്ട്, വേറെ കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഉയർച്ച വന്നതിന് ശേഷം ഗോൾഡ് ഇപ്പോൾ രാത്രി ഇന്നത്തെ സ്വർണ്ണവിലയായ 35760 നിന്നും വീണ്ടും നാളെ ഒരു 233 രൂപ കൂടിയേക്കാവുന്ന നില. അതായത് നാളെ കുറച്ചും കൂടി ഉയർന്ന 240 എത്തും, അല്ലെങ്കിൽ 200 or 240 നാളെ കൂടിയേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ വിപണി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ബാറ്ററി ലോ ആയി, അതാണ് ഒരു സ്റ്റക്ക് വന്നത്. എനിവേ 240 രൂപ കൂടിക്കഴിഞ്ഞാൽ അത് 36 റൗണ്ട് ചെയ്യുന്ന പോലെയായി മാറും. അപ്പോൾ നമുക്ക് നോക്കാം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത്. നാളെ നടക്കുന്നത് സൃഷ്ടാവിനെ മാത്രമേ അറിയുള്ളൂ, ഇപ്പോഴുള്ള വിപണി പ്രകാരം എന്തറിയാൻ അനുമാനിച്ചതാണ്. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തി ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും നിങ്ങളിലേക്ക് എത്തിക്കാനും വർക്ക് ചെയ്യാനും പ്രചോദനവും പ്രോത്സാഹനവും ഉണ്ടാവുകയുള്ളു. അതുമാത്രമല്ല, നിങ്ങൾക്കും യഥാസമയം അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.